രാത്രി കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറ് അടുക്കളപ്പുറത്തുള്ള തെങ്ങിൻ ചൂട്ടിൽ കൊണ്ടുപോയി കളയുന്ന അമ്മയോട് അച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുമായിരുന്നു, ആവശ്യമുള്ളത് വെച്ചുണ്ടാക്കിയാൽ പോരെയെന്ന്. അടുക്കളയിലെ ചുമരിൽ തൂക്കിയിട്ട തട്ടിലെ മല്ലിപ്പാത്രവും മുളകുപാത്രവും ചായപ്പൊടി പാത്രവും പഞ്ചസാര പാത്രവും ഇടയ്ക്കിടെ തുറന്നു നോക്കി അച്ഛൻ ചോദിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസമല്ലേ ഇതൊക്കെ വാങ്ങിയത്, ഇത്ര പെട്ടെന്ന് തീർന്നോന്ന്. മഴക്കാലത്ത് ഷർട്ടിന്റെ പുറകിലേക്ക് ചെളിതെറിപ്പിക്കുന്ന ഹവായ് ചെരുപ്പിന് പകരം ഒരു പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങിത്തരുമോന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, സൂക്ഷിച്ച് നടന്നാൽ ഹവായ് ചെരുപ്പാണെങ്കിലും ഷർട്ടിൽ ചെളിതെറിപ്പിക്കാതെ വീട്ടിലെത്താമെന്ന്. കടയിൽ സാധനം വാങ്ങാൻ പറഞ്ഞുവിടുന്നേരം എന്റെ കയ്യിൽ തരാൻ പോകുന്ന നോട്ടുകൾക്കിടയിൽ കണക്കിൽ പെടാത്ത നോട്ട് വല്ലതും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോന്നറിയാൻ അച്ഛൻ പലവട്ടം തിരിച്ചും മറിച്ചും എണ്ണി നോക്കുമായിരുന്നു. എനിക്കുവേണ്ടി പലപ്പോഴും കുമ്പളത്തിൽ നിന്നും മത്തനിൽ നിന്നും ചേനയിൽ നിന്നും 100 ഗ്രാം വീതം മുറിച്ചെടുക്കുമ്പോൾ കടക്കാരന്റെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിയാറുണ്ടായിരുന്നു. കണക്കുകൂട്ടി സാധനങ്ങളുടെ കാശ് കൊടുത്താൽ പിന്നെ ഒരു മുട്ടായിക്കുള്ള കാശ് പോലും ബാക്കി വരില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് മുട്ടായി ഭരണയിൽ നോക്കി വെള്ളമിറക്കി ആശ്വാസം കണ്ടെത്തുമായിരുന്നു ഞാൻ. ആറ്റുനോറ്റ് വരുന്ന ഓരോ ഓണത്തിനും കോടിയെടുത്തപ്പോൾ എനിക്കും ഏട്ടനും ഒരേ നിറത്തിലുള്ള ഷർട്ടിന്റെ തുണിയെടുക്കുന്നത് കാണുമ്പോഴൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു, വെവ്വേറെ നിറമുള്ള തുണിയായിരുന്നെങ്കിൽ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തുകൂടായിരുന്നോ എന്ന്. അമ്മയുടെ ആ ചോദ്യത്തിന് മാത്രം ഒരിക്കലും ഉത്തരം കിട്ടിയിരുന്നില്ല. ആദ്യമായി ജോലിക്ക് പോകുന്നേരം ഞാൻ അമ്മയുടെ കാലിൽ തൊട്ടാണ് അനുഗ്രഹം വാങ്ങിയത്. അച്ഛൻ ആ സമയം പറമ്പിലേതോ പണിയിലായിരുന്നു. ഒരു ദിവസം കോലായിൽ കിടന്ന എന്റെ ഷൂ അച്ഛനെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടു. ജീവിതത്തിൽ ഇന്നേ വരെ ചെരുപ്പിടാത്ത അച്ഛന്റെ മുഖത്തപ്പോൾ കൗതുകമായിരുന്നു. ആദ്യത്തെ ശമ്പളം ഞാൻ കൊണ്ടുകൊടുത്തത് അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മയോട് മാത്രം യാത്ര ചോദിച്ചിറങ്ങുന്ന ദിവസങ്ങളിൽ പലപ്പോഴും മൂകസാക്ഷിയായി കോലായിൽ അച്ഛൻ ഇരിക്കാറുണ്ട്. മെല്ലെ മെല്ലെ അച്ഛന്റെ ഗൃഹനാഥപ്പെട്ടം ഞാനിങ്ങ് എടുക്കുകയായിരുന്നു. കൈയും കണക്കുമില്ലാതെ ഞാൻ വാങ്ങിക്കൂട്ടിയ പച്ചക്കറികളും പലഹാരങ്ങളും ചീഞ്ഞും പഴകിയും അടുക്കളയിൽ കിടക്കുന്നത് പതിവായിരുന്നു. അതുകണ്ട് ആദ്യമാദ്യമൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു അച്ഛൻ, പിന്നീടൊന്നും പറയാതെയായി. 11 മണിക്ക് ശേഷം അനാവശ്യമായി കത്തുന്ന ബൾബെല്ലാം അണച്ചിട്ട് പോവാറുള്ള അച്ഛൻ പിന്നീട് ആ വഴി വരാതെയായി. അച്ഛന്റെ ചിറകിൽ നിന്ന് സ്വതന്ത്രനായ ഞാൻ ശരിക്കും വീട്ടുപകരണം ആസ്വദിക്കുകയായിരുന്നു. പതിയെ പതിയെ അച്ഛൻ ആ വീട്ടിൽ തീർത്തും മൗനിയായി മാറുകയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് എന്നെ കാണാൻ വന്ന സഹപ്രവർത്തകരുടെ അരികിലേക്ക് വിയർപ്പുമടക്കുന്ന ആ പുറം കീറിയ ഷർട്ടുമിട്ട് അച്ഛൻ പറമ്പിൽ നിന്ന് സംസാരിച്ചത് എന്റെ നിലക്കും വിലക്കും കുറച്ചിലായോ എന്ന് ആ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞ് ജനവാതിലിനരികിൽ നിൽക്കുന്നേരം പറമ്പിൽ നിന്ന് അച്ഛൻ ആരോട് സംസാരിക്കുന്നതായി തോന്നി. പോയി നോക്കിയപ്പോൾ കണ്ടത് തൂമ്പയുമായി ഇരുന്ന് തന്നെത്താനെ സംസാരിക്കുന്നതാണ്. പിറ്റേ ദിവസം അമ്മ പറയുന്നത് കേട്ടു, അച്ഛനിപ്പോ രാത്രി ഉറക്കമില്ലെന്നും അലമാരിയിൽ വെച്ച പഴയ പുസ്തകമൊക്കെ നോക്കി ആരോടുമില്ലാതെ സംസാരിക്കലാണ് പണിയെന്നുമൊക്കെ. എല്ലാം പറഞ്ഞതിനൊടുവിൽ അമ്മ എന്നെ നോക്കി വേദനയോടെ പറഞ്ഞു, അച്ഛനെന്തോ പറ്റിയിട്ടുണ്ട് മോനെന്ന്. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. മുറ്റത്തെത്തിയപ്പോൾ കേട്ടത് തൂമ്പ നിലത്ത് കുത്തുന്ന ശബ്ദമാണ്. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പറമ്പിൽ തലങ്ങും വിലങ്ങും കിളച്ചു മറിച്ച് എന്തൊക്കെയോ പിറുപിറുത്ത് നടക്കുന്ന അച്ഛനെയാണ്. അകത്തേക്ക് കയറിയപ്പോൾ ഭീതിയോട് അമ്മ വന്നെന്നെ കെട്ടിപ്പിടിച്ച് അച്ഛനെ ചൂണ്ടിക്കാണിച്ച് പൊട്ടിക്കരഞ്ഞു. സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും അകന്നു താമസിക്കുന്ന അച്ഛന്റെ ഒരേ ഒരു ചങ്ങാതി ശങ്കരേട്ടനോട് ഞാൻ വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് വീട്ടിലേക്ക് വന്ന ശങ്കരേട്ടൻ അച്ഛന്റെ കൂടെ കുറെ നേരം ഇരുന്നു. അവർ രണ്ടുപേരും കൂടി പറമ്പിലെല്ലാം നടന്നു, കുറെ നേരം സംസാരിച്ചു. തിരിച്ചു പോകാൻ നേരം ശങ്കരേട്ടൻ എന്റെ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നു. ആരും അറിയാത്ത ആരോടും പറയാത്ത എന്റെ അച്ഛന്റെ ഭൂതകാലം ശങ്കരേട്ടൻ എന്നോട് പറയുകയായിരുന്നു. പോവാൻ നേരം ശങ്കരേട്ടൻ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു, അവന്റെ ലോകം ഈ വീടും പറമ്പും നിങ്ങളൊക്കെയാണ്, ആ മനസ്സ് താളം തെറ്റാതെ നോക്കണേ മോനെ, അങ്ങനെ വന്ന ഈശ്വരൻ പോലും പുറത്തു തരില്ല. ഒന്നും പറയാനാവാതെ ശങ്കരേട്ടൻ പോകുന്നു നോക്കിയാൻ നിന്നു. ഒരു ഷർട്ട് ഇടാൻ മോഹിച്ചിട്ട് പട്ടാളക്കാരൻ കുഞ്ഞപ്പേട്ടന്റെ പഴയ ഷർട്ട് ഒരെണ്ണം ചോദിച്ച് വാങ്ങി വെട്ടിച്ചെറുതാക്കി ഉടുത്ത് നടന്നിട്ടുണ്ടത്രേ എന്റെ അച്ഛൻ. വിശന്ന് വയറിഞ്ഞ് തളരുന്നേരം ആടിന് കൊടുക്കാനെന്നും പറഞ്ഞ് അയാൾ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ കൈയിട്ടിളക്കി അടിയിൽ കിടക്കുന്ന വറ്റെടുത്ത് കുടിച്ച് വിഷപ്പടക്കിയിട്ടുണ്ടത്രേ എന്റെ അച്ഛൻ. അച്ഛനെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിയാതെ പോയില്ലേ എന്നോർത്തപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ നേറി. അച്ഛനെ തിരഞ്ഞ് ഞാൻ അകത്തേക്ക് ചെന്നു, അവിടെ കണ്ടില്ല. അടുക്കളപ്പുറത്തും ഇടനാഴിയിൽ നോക്കി, അവിടെയൊന്നും കണ്ടില്ല. ഒടുവിൽ ഞാൻ പറമ്പിലേക്ക് നടന്നു, അവിടെ കൊത്തിക്കിളക്കുകയായിരുന്നു. മെല്ലെ മെല്ലെ ഞാൻ അച്ഛന്റെ അരികിലേക്ക് നടന്നു. അയൽക്കാരന്റെ പഴയ ഷർട്ട് വെട്ടി ചെറുതാക്കി ഇട്ട് നടന്ന ഗതികേട് തന്റെ മക്കൾക്ക് വരുത്താത്ത ആ അച്ഛന്റെ അരികിലേക്ക് നടക്കുമ്പോൾ എന്റെ കണ്ണു നിറയുകയായിരുന്നു. അയൽക്കാരന്റെ വീട്ടിലെ കഞ്ഞിവെള്ളം കുടിച്ച് വിഷപ്പടക്കിയിരുന്ന ഗതികേട് തന്റെ മക്കൾക്ക് വരുത്താത്ത ആ അച്ഛന്റെ അരികിലേക്ക് നടക്കുമ്പോൾ എന്റെ തല കുറ്റബോധത്താൽ താഴുന്നുണ്ടായിരുന്നു. അടുത്തെത്തി പുറകിലൂടെ അച്ഛനെ ഞാൻ ചേർത്ത് പിടിച്ചു. തിരിഞ്ഞെന്ന് എന്നെ നോക്കി അച്ഛന്റെ മുന്നിൽ ഞാൻ കൈക്കൂപ്പി നിന്ന് മാപ്പിരുന്നു, ഒന്നെന്നെ ഈ കൈകൊണ്ടൊന്ന് തല്ലച്ഛൻ എന്ന് പറഞ്ഞ വലം കൈയെടുത്ത് ഞാൻ എന്റെ മുഖത്ത് വെച്ചപ്പോൾ അച്ഛൻ ആ കൈയെടുത്ത് എന്റെ മുടിയിലൂടെ തലോട് ചോദിച്ചു, തലയിൽ എണ്ണൊന്നും ഇടാറില്ലേ, അതാണ് ഇങ്ങനെ മുടിയെല്ലാം പാറി പറന്ന് നിൽക്കുന്നത് അച്ഛാ എന്ന് വിളിച്ച് ഞാൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. രണ്ടു വഴക്കെങ്കിലും മുഖത്ത് നോക്കി പറയച്ച. ഒന്നും പറയാതെ അച്ഛൻ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തൂമ്പ ആ കയ്യിൽ പിടിച്ച് വിടുവിച്ച് ഞാൻ ആ കൈ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ചേർത്ത് നിർത്തിയാൽ എന്റെ
അച്ഛന്റെ താളം തെറ്റിയ മനസ്സ് പഴയതുപോലെയാകുമെന്ന് എനിക്കറിയാമായിരുന്നു. മക്കളാൽ ഇങ്ങനെ ചേർത്ത് നിർത്തപ്പെടാൻ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന്. ഒരു കിണ്ണം കഞ്ഞിയെടുത്ത് കുമ്പിളിൽ കോരി ആ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു, അച്ഛന് മതി മോനെ വയറു നിറഞ്ഞെന്ന്. അത് കേട്ട് ഞാൻ ആ കാതിൽ മെല്ലെ പറഞ്ഞു, മുഴുവൻ കഴിക്കച്ച, ഇല്ലിൽ ബാക്കിയായ കഞ്ഞെന്ന് പറഞ്ഞ അമ്മ ആ തെങ്ങിൽ ചുവട്ടിൽ കൊണ്ടുപോയി കളയും. അത് കേട്ട അച്ഛൻ ഓരോ കുമ്പിളും ആവേശത്തോടെ കോരി കുടിക്കാൻ തുടങ്ങി. സ്നേഹവും വാത്സല്യവും ചൊരിഞ്ഞ് നമ്മെ വളർത്തി വലുതാക്കുന്ന അച്ഛന്മാരെ മനസ്സിലാക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. രചന മകേഷ് ബോജി, അവതരണം ഷാഹുൽ മറയൂർ. Creative Head, Imtiaz.